friends, welcome back to my channel Food and Beyond. Ellavarum sugayitt irikkuno. Ippa nalla choodalle. Choodu sahikkan mela alle. Appo ee choodu samayathe nammude shariramokke onnu nannayi thanippikkan pattiya oru dishine kurichalle ellavarum chindikkuva. Aarkippum koodathale dry aaya food onnum kazhikkan thaalpariyam undavilla. Juicesum fruits okke kazhikkanana thaalpariyam undavva. അപ്പൊ നമ്മുടെ ശരീരത്തെ വളരെ നന്നായി തണുപ്പിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല ഫലൂദയാണ്. ഈ ഫലൂദയിൽ ഐസ്ക്രീം ഉണ്ട്, ജ്യൂസ് സിറപ്പ് ഉണ്ട്. കസ്കസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഈ കസ്കസ് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് പലർക്കും അറിയില്ല. ഈ ഫലൂദ കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരം ഒരു ഫുൾ ഡേ നല്ലപോലെ കൂളായിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഫലൂദ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന്. ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഫലൂദ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കടകളുണ്ട്. മറ്റുള്ള സാധനങ്ങളും വിൽക്കും, എന്നാലും അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഫലൂദക്ക് വേണ്ടുന്ന എ ടു സെഡ് സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കും. പിന്നീട് വെളിയിൽ നിന്ന് നമുക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയായ ഫലൂദ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയായി എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരു വ്യൂർ ആണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ആ വലതുഭാഗത്ത് കാണുന്ന ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫലൂദയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഫലൂദ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന സീഡ്സ്, ബേസിൽ സീഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഫലൂദ സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് സോക്ക് ചെയ്തിടണം ഒരു 30 മിനിറ്റ്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് ഈ ബേസിൽ സീഡ്സ് അതിലേക്ക് സോക്ക് ചെയ്തിടാൻ വേണ്ടി തുടങ്ങാം. ഒരു കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ബേസിൽ സീഡ്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അത് അവിടെ കിടന്ന് സോക്കാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പാല് ഞാനൊന്ന് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. പാല് തിളപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. പാല് നന്നായി തിളച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു 7 മിനിറ്റ് ചെറിയ തീയിൽ ഈ പാലൊന്ന് കുറുക്കണം. 7 മിനിറ്റ് ചെറിയ തീയിൽ ഇവിടെ കുറുക്കി എടുക്കാം. ചെറിയ തീയിൽ 7 മിനിറ്റോളം ഞാൻ ഈ പാല് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അതിനുശേഷം ഈ പാല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ പെട്ടെന്ന് തണുത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഈ പാലൊന്ന് ഷിഫ്റ്റ് ചെയ്യട്ടെ. പാല് ഞാൻ വേറൊരു പാത്രത്തിലോട്ടേക്ക് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്തു വെച്ചാൽ മതി. ഈ റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുക്കട്ടെ ഇതാദ്യം, അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് സേമിയ കുക്ക് ചെയ്യാൻ തുടങ്ങാം. സേമിയ ഞാൻ ഒരു പിടിയാണ് എടുത്തത്, നമ്മുടെ ഒരു കയ്യിലൊരു പിടി സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റഡ് സേമിയാണ്. റോസ്റ്റഡ് അല്ലാത്ത സേമിയയും വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാനൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. സേമിയ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ചു വരട്ടെ. വെള്ളം നന്നായി ബോയിലായി കഴിഞ്ഞു. ഇനി ഞാൻ അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നന്നായി സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ഒരു 4 മിനിറ്റ് ചെറിയ തീയില് സേമിയ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സേമിയ ഒരു 4 മിനിറ്റിലധികം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി കുക്കായി കഴിഞ്ഞു. ഓവർ കുക്ക് ആവരുത്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കട്ടെ. ഒരു സ്ട്രെയിനറിൽ അവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലൂടെ ഒരല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഓവർ കുക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ചൂടുകൊണ്ട് അത് പിന്നെയും കുക്കായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അത് തണുപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാല് റൂം ടെമ്പറേച്ചറിൽ തണുത്ത് കഴിഞ്ഞു. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്. ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഫലൂദ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഞാനിതൊന്ന് എടുത്ത് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കട്ടെ. ബേസിൽ സീഡ്സ് സോക്ക് ചെയ്തിട്ടിട്ട് ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. ആ ചെറിയ പാത്രത്തിൽ നിറഞ്ഞു വന്നപ്പോൾ ഞാൻ വേറൊരു വലിയ പാത്രത്തിലോട്ടേക്ക് മാറ്റി. അപ്പോൾ ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലായി കഴിഞ്ഞു.
ഇനി ഞാനിതൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുത്ത് കൊണ്ടുവരാം. ബേസിൽ സീഡ്സ് ഞാനൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പാലൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫലൂദയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതുകൂടാതെ വാനില ഐസ്ക്രീം കൂടെ നമുക്ക് വേണം. ഫലൂദ സെറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ആവശ്യമാണ്, അതാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതിലിത് ഒരു 4 കാഷ്യൂ നട്സ്, 4 ബദാം, 4 പിസ്ത, ഇത്രയും എടുത്ത് ഞാൻ ചെറുതായി നുറുക്കി വെച്ചതാണ്. ഇത് ടൂട്ടി ഫ്രൂട്ടി, അത് റെഡ് കളറിൽ യെല്ലോ കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ്. റോസ് സിറപ്പ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് ചെറീസും കൂടെ വേണം, അത് ഗാർണിഷിന് വേണ്ടിയിട്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ റെഡിയായി. പിന്നെ തണുപ്പിക്കാൻ വെച്ച പാല് ഇപ്പോൾ 1 മണിക്കൂറിൽ കൂടുതലായി കഴിഞ്ഞു. ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇനി ഗ്ലാസ്സിലേക്ക് നമുക്ക് 1 by 1 ഓരോ ഇൻഗ്രീഡിയൻസും സെറ്റ് ചെയ്യാം. ഞാനിവിടെ 2 ഗ്ലാസ്സിലായാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് ബേസിൽ സീഡ്സിൻ്റെ, നമ്മൾ കുതിർത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ബേസിൽ സീഡ്സ്, അത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഏറ്റവും അടിയിലായി ചേർക്കുന്നു. 2 ഗ്ലാസ്സിലും ചേർക്കാം. അതിന് മുകളിലായി സേമിയ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സേമിയ, അത് ചേർക്കാം. അതും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർക്കാം. ഇനി അടുത്തതായി അതിന് മുകളിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് റോസ് സിറപ്പാണ്. അത് 1 teaspoon റോസ് സിറപ്പ് ഓരോ ഗ്ലാസ്സിലുമായി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറീസ് ചേർക്കാം. ചേർക്കാൻ പോകുന്നത് പാലാണ്. പാല് നമുക്ക് ഒരു സ്പൂണിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരെ ശക്തിയോടുകൂടെ ഈ ഗ്ലാസ്സിലോട്ടേക്ക് വീണു കഴിഞ്ഞാൽ അടിയിലുള്ളതൊക്കെ പെട്ടെന്ന് മുകളിലോട്ടേക്ക് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ച് സാവധാനം. പാല് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വാനില ഐസ്ക്രീം ചേർക്കാം. ഇതിന് മുകളിലായി നമുക്ക് ബദാമും പിസ്തയും കാഷ്യൂ നട്സും കൂടെ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി വെച്ച് ഗാർണിഷ് ചെയ്യാം. യെല്ലോ കളറും കൂടെ, ടൂട്ടി ഫ്രൂട്ടിയുടെ യെല്ലോ കളറും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായി സെറ്റ് ചെയ്യാണ്. പിന്നീട് ഏറ്റവും മുകളിലായി 2 ചെറീസ് വെക്കാം. ഏറ്റവും ടോപ്പിലായി അല്പം റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം പാല് ഇതിൻ്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യാണ് ഞാൻ. അപ്പോഴത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും പൊങ്ങി വന്നുകൊള്ളും പാല് ആഡ് ചെയ്യുമ്പോഴത്തേക്കും. അല്ലാതെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും മുകളിലായി ഐസ്ക്രീമൊക്കെ പൊങ്ങി വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പാല് ചേർക്കുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായി പൊങ്ങി വന്നോളും. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സൈഡ് വ്യൂ ആണിത്, കാണുന്നുണ്ടോയെന്നറിയില്ല. ഓരോ ഇൻഗ്രീഡിയൻസും 1 by 1 സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഫലൂദ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ്.
ഇതിലാദ്യം നമ്മൾ ചേർത്ത ബേസിൽ സീഡ്സ് ഡൈജഷനും നല്ലതാണ് ശരീരത്തിൻ്റെ ബോഡിക്ക് നല്ല തണുപ്പ് കിട്ടാനും നല്ലതാണ് അത് വളരെ കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ബേസിൽ സീഡ്സ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് റെഡിയാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.